അടിപൊളി പക്ക ഒരു വൈശാഖ് എന്റർടൈൻമെന്റ് ആയിരുന്നു. അടിപൊളി പടം, അടിപൊളി പടം. ഇടു ഫൈറ്റ്സിനൊക്കെ മാസ് ബാക്ക്ഗ്രൗണ്ട് രോമാഞ്ചം, ഗൂസ്ബംസാ മൊത്തം. സൂപ്പർ പടമാണ്, ഒരാവേശമുള്ള അവസരങ്ങളാണ്. മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ട്. നല്ല സിനിമയാണ്, അടിപൊളി 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 സൂപ്പർ പടം. ബാക്ക്ഗ്രൗണ്ട് രോമാഞ്ചം, ഗൂസ്ബംസാ മൊത്തം. നല്ല ഫിലിമായിരുന്നു. ഫൈറ്റിംഗ് ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് വാസ് അമേസിംഗ്. ആ പ്ലോട്ട് വൈസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഫൈറ്റ്സ് ടോപ്പ്. ആ നല്ലായിരുന്നു, നല്ല ഫിലിം. കിടിലം സിനിമ, സൂപ്പർ സിനിമ, ഒന്നും പറയാനില്ല. മൊത്തം മമ്മൂട്ടിയുടെ പറഞ്ഞ സീൻ കിടിലം. പിന്നല്ല മുട്ട് തകർക്കല്ല. അടിപൊളിയായിരുന്നു, മാസ് അടിപൊളി പടം. ഇടു ഫൈറ്റ്സിനൊക്കെ മാസ് അടിപൊളിയായിരുന്നു, നൈസ്. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ച്. അടിപൊളി പടങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു നമ്മുടെ ധ്രുവത്തിന് ശേഷം നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു മാസ് കാണുന്നൊരു നല്ല പടം തന്നെയാണ് മമ്മൂട്ടിയുടെ. ഗംഭീരമായിട്ടുണ്ട് സംഭവം. അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ടർബോ. തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട സാധനമാണ് ഗംഭീരം. പിന്നെ രാജ്മി ഷെട്ടിയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. വില്ലൻ റോള് ആ ധ്രുവത്തിലെ വില്ലനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയുടെയൊക്കെ എന്ന സംഭവം, ഒരു രക്ഷയില്ല. അടിപൊളി പടം, അടിപൊളി പക്ക ഒരു വൈശാഖ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അടിപൊളി പടം, നമ്മളിങ്ങനെ സീറ്റിൻ്റെ എഡ്ജിലിരുന്ന് കാണാം, അത്രയും സുഖമായിരുന്നു. വില്ലൻ അടിപൊളി, നല്ല സ്വാഗ് വില്ലൻ. നമ്മളെപ്പോഴും ഇവിടെ വന്നാൽ കാണുന്നത് എല്ലാ പടവും അടിപൊളിയായിട്ടുണ്ട്. നല്ല മാസ് പക്ക ഒരു വൈശാഖിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ ഒരു മാസ് വില്ലനൊക്കെ അടിപൊളി. അങ്ങനത്തെ ഒരു സെറ്റപ്പ്, അത് തന്നെ പടം. എന്നാന്ന് പറയാനില്ല, അടിപൊളി ഒന്നുകൂടെ കാണണം. അടിപൊളി സിനിമ. സെക്കൻഡ് ഹാഫ് ആണ് മമ്മൂട്ടി പൊളിച്ചത്, കൂടുതൽ ത്രില്ലിംഗ് ആയിപ്പോയി. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് എത്ര കണ്ടാലും മതിയല്ലോ നമുക്ക്.